പക്ഷെ നിസ്കരിക്കണ്ടേ? പള്ളി മാത്രം ഉണ്ടായാൽ പോരാ, പള്ളി മാത്രം നിർമ്മിച്ചാൽ പോരല്ലോ. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ടത്, അല്ലാഹുവിന് ആരാധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഏതായാലും മനോഹരമായൊരു പള്ളി നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി നിർമ്മിച്ചു. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമ്മൾക്ക് സ്വർഗലോകത്ത് ഒരു ഭവനം നിർമ്മിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗ്യവാന്മാരായ നമ്മൾ അല്ലാഹു സുജൂദ് ചെയ്യാൻ ഭാഗ്യം നൽകിയ ആളുകളിൽ ഉൾപ്പെടണം. അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് നമ്മുടെ പള്ളി നിറയണം. ബാങ്കിന്റെ മധുരവിധമായ ശബ്ദം നമ്മുടെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക്, നമ്മുടെ കർണപുടങ്ങളിലേക്ക് തുളച്ചു കയറുമ്പോ വിജയത്തിലേക്ക് വരുവീൻ. അതാണ് വിജയം. കളികളല്ല വിജയം, കളികളല്ല സംസാരമല്ല, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കലല്ല വിജയം. എന്താണ് വിജയം? അത് നിസ്കരിക്കലാണ് വിജയം. നിങ്ങൾ പള്ളിയിലേക്ക് വരുവെന്ന് പറയുമ്പോ എല്ലാ ചെറുപ്പക്കാരും എല്ലാ രക്ഷിതാക്കളും എല്ലാ കുട്ടികളും കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് പോകുന്നൊരു സംവിധാനം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര മനോഹരമായിരിക്കും അവിടെ. സൗദി അറേബ്യയിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ബാങ്കിന്റെ വിളി കേൾക്കുമ്പോഴേക്കും ഷോപ്പിന്റെയും മങ്ങാടികളുടെയും ഷട്ടറുകളെല്ലാം ക്ലോസ് ആവാൻ തുടങ്ങി, എല്ലാം മടക്കപ്പെടാൻ തുടങ്ങി. പിന്നെ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന തിരക്കാണ്. ആർക്കും മറ്റൊരാളെ ചിന്തിക്കുന്ന സമയമില്ല, ഷോപ്പിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. നേരെ ചെല്ലുന്നത് പള്ളിയിലേക്കാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടേ അവർ തിരിച്ച് ഷോപ്പിലേക്ക് കടന്നു വരുന്നുള്ളൂ. ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു പറയുന്നുണ്ട്, വകസീറുൻ മിനന്നാസ് വകസീറുൻ ഹഖ് അലൈഹിൽ അദാബ്. സുജൂദ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ നിർബന്ധമായിട്ടുണ്ട്. അത് മാത്രമല്ല, സുജൂദ് ചെയ്യാൻ അവസരം ലഭിക്കാത്തവർ ലോകത്തെ ഏറ്റവും നിന്ദ്യരാണ്. അവർ നിസ്സാരരാണ്. അവർ ലോകത്ത് നിലവാരമില്ലാത്ത ആളുകളാണ്. അല്ലാഹു ഒരാളെ നിന്ദിച്ചാൽ, അല്ലാഹു ഒരാളെ നിസ്സാരപ്പെടുത്തിയാൽ, അല്ലാഹു ഒരാളെ അവഗണിച്ചു കളഞ്ഞാൽ, അവരെ ബഹുമാനിക്കാനോ അവരെ ആദരിക്കാനോ അവർക്ക് സ്ഥാനം നൽകാനോ ലോകത്ത് ഒരാളും ഉണ്ടാവൂല. സുജൂദ് ചെയ്യാത്ത ആളുകൾ, സുജൂദ് ചെയ്യാൻ അവസരം ലഭിക്കാത്ത ആളുകൾ നിന്ദ്യരാണ്. അവരെക്കാൾ നിന്ദ്യര് വേറെയില്ല. അവര് മോശപ്പെട്ടവരാണ്. അവരെ ആദരിക്കാനോ അവരെ സ്നേഹിക്കുവാനോ അവരെ ബഹുമാനിക്കുവാനോ ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട്, നാട്ടുകാരോട് ഈ ബ്ലാർക്കോടിലുള്ള വളരെ മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കാൻ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച എല്ലാവരോടും പറയാനുള്ളത്, ആ പള്ളിയെ നിറക്കേണ്ടത്, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകേണ്ടത്, സുബഹിക്ക് പള്ളിയിലേക്ക് പോകേണ്ടത്, അസറിന്റെ സമയത്ത് പള്ളിയിലേക്ക് പോകേണ്ടത്, മഗ്രിബിനും ഇശായിനും കൂട്ടം കൂട്ടമായി പള്ളിയിൽ ചെന്ന് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ബർക്കത്തുണ്ടാകുന്നത്. അല്ലാഹു പറഞ്ഞുവല്ലോ, വലോ അന്ന അഹ്ലൽ ഖുറ, ഒരു ഗ്രാമവാസികൾ ഒരു നാട്ടുകാരെല്ലാം അല്ലാഹുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, നിസ്കരിക്കാൻ തുടങ്ങിയാൽ, അല്ലാഹുവിനെ പേടിക്കാൻ തുടങ്ങിയാൽ, ലഫതഹനാ അലൈഹിം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട എല്ലാ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തുറന്നു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാ. എന്ത് വേണം? നാട്ടുകാരെല്ലാം വിശ്വസിക്കണം, നാട്ടുകാരെല്ലാം നന്നാവണം, എല്ലാവരും എല്ലാവരും നന്മയുടെ ആളുകളാവണം, നന്മയുടെ കൊടിക്ക് കീഴിലാവണം. നമ്മൾ ലഹരിയുടെ അഡിക്റ്റാവാൻ പാടില്ല, മയക്കുമരുന്നിന്റെ അഡിക്റ്റാവാൻ പാടില്ല, മൊബൈൽ ഫോണിന്റെ അഡിക്റ്റാവാൻ പാടില്ല. മോഡേൺ പാശ്ചാത്യന്റെ നാറുന്ന ചീഞ്ഞു നാറുന്ന സംസ്കാരങ്ങൾ പിൻപറ്റി എന്തോ വികൃതമായ രൂപത്തിലൊക്കെ നമ്മുടെ തലയുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഏതോ വികൃതി ക്രോമാളികളായി മാറാൻ നമ്മൾ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചുവല്ലോ പരിശുദ്ധമായ ഖുർആനിലൂടെ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, മുസ്ലിമീങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. എപ്പോഴെന്നറിയോ? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് പറഞ്ഞയക്കപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമമായ സമൂഹം മുസ്ലിമീങ്ങളെ നിങ്ങളാ. എപ്പോ? كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر
മുൻകർ നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. തെറ്റ് കാണുമ്പോൾ സൂചിപ്പിക്കണം, അതുണ്ടാകുമ്പോ വിഷമിക്കാൻ പാടില്ല. ചെറുപ്പക്കാരോട് പറയട്ടെ, എന്തെങ്കിലും ഒരു തെറ്റുകൾ നമ്മുടെ വേഷവിധാനങ്ങളിലോ നമ്മുടെ ജീവിതത്തിലോ കാണുമ്പോൾ ഉസ്താദുമാര് സൂചിപ്പിച്ചു തരും, വിഷമമുണ്ടാവാൻ പാടില്ല, അത് ഉൾക്കൊള്ളണം, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഉസ്താദുമാര് സൂചിപ്പിക്കുന്നത്. തിന്മ കാണുമ്പോൾ തടയുകയും നന്മ ഉപദേശിക്കുകയും ചെയ്യുന്ന കാലത്ത് മാത്രമേ മുസ്ലിമീങ്ങൾ നല്ലവരാകൂ. അല്ലാതെ ബാധകളൊക്കെ വേണ്ട, നന്മാരും ഉപദേശിക്കണ്ട, ഞാൻ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, എന്നെ നന്നാക്കാൻ ഒരാളും വേണ്ട, എന്റെ താല്പര്യം പോലെ ഞാൻ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളും സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. സാധുമാരുടെ ബാധകൾക്ക് കാതോർക്കണം, അധ്യാപകരുടെ ഉപദേശങ്ങൾക്ക് കാതോർക്കണം. മദ്രസയിൽ ചെല്ലുന്ന ഉസ്താദുമാരെന്തെങ്കിലും പറഞ്ഞാൽ മനസാ വാച കർമ്മണാദംഗീകരിക്കണം. നമ്മൾ പള്ളിയിലെത്തുമ്പോൾ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ അവിടെയും ഇരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.